எல்லாருக்கும் ஹாய், குட் ஈவினிங். നോക്കട്ടെ, ഞാൻ ഹേമന്ത് എന്നെ അറിയാൻ വിചാരിക്കുന്നു. ഡോക്ടർ ലവ്, ഓർഡിനറി, ചട്ടക്കാരി, പിന്നെ അയാളും ഞാനും തമ്മിൽ ചാപ്റ്റേഴ്സ്, പിന്നെ ഈ അടുത്ത് 369 അങ്ങനെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. നയനാനന്ദൻ, ഹായ് നയനാനന്ദൻ. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ക്വാറന്റൈനും നമ്മുടെ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. ഇപ്പം എവിടെയാണ്? താനൂരാണോ? ചിത്ര, അനു, ചിത്ര, അതെ, ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്, താനൂരാണ്. ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വന്നു, ക്വാറന്റൈനൊക്കെ ആയതുകൊണ്ട് ലോക്ക്ഡൗണൊക്കെ ആയിരുന്നു, വീട്ടിലിരിക്കുകയാണ് ഇപ്പോൾ. എം എസ് ഷാനി, അമൽ, എല്ലാവർക്കും ഹായ്. സുശീൽ, ജിതേഷ്, ഹായ് ജിതേഷ്. സുമേഷ്, പ്രിയങ്ക, ഹായ് പ്രിയങ്ക. അനീഷ, ഹലോ ചേട്ടായി. ശ്രീലക്ഷ്മി, ബിനീഷ്, ഹായ് ശ്രീലക്ഷ്മി, ഹായ്. ജിഷ്ണു, ഹലോ. സൈൻ, കൊല്ലം, വരൻ, വൈ ആർ യു ഹിയർ? ഞാൻ ചുമ്മാ വന്നതാണ് സൈൻ. നമ്മൾ ഈ എല്ലാവരും വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഫേസ്ബുക്കിൽ ലൈവ് വന്ന് സംസാരിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ്. ഇൻട്രാക്ഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മെൽവിൻ, ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടുമോ? താങ്ക് യു സോ മച്ച് മെൽവിൻ. ഹെയർ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ചുമ്മാ ഒന്ന് വന്നേക്കുള്ളൂ. ടിൻസി, ഹായ് ടിൻസി. അമ്മു, ഹായ്. പെഞ്ചോ, സുഖമാണോ? സുഖമാണ് പെഞ്ചോ, സുഖമായിട്ട് പോകുന്നു. ടിൽ നൗ സേഫായിട്ട് പോകുന്നു. പോൾ അബ്രഹാം, ഹായ് പോൾ. പ്രേംസൺ, താങ്ക് യു. അങ്ങനെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും പറയൂ. നസീർ, ഹായ് നസീർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൊറോണയൊക്കെ ആയിട്ട് ഈ നമ്മുടെ കൊറോണ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? സൈൻ, നൈസ് സൈൻ, നല്ല സംസ്കാരമാണ്, കീപ് ഇറ്റ് അപ്പ്. ബിനു, റാൻസിങ്, എന്തൊരു വിശേഷം? വിശേഷം നന്നായി പോകുന്നു റാൻസിങ്. ഇപ്പോൾ നമ്മൾ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെയാണ് ആകെ സ്റ്റക്കായിട്ടിരിക്കണം, എല്ലാവരെയും പോലെ ഞാനും സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അമ്മുജി, പുതിയ സിനിമ ഏതാണ്? പുതിയ സിനിമ ആക്ച്വലി അമ്മു ഒരു മൂന്ന് തമിഴ് മൂവീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വേറെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കൊറോണ വരുന്ന സമയത്ത്. അങ്ങനെ തിരുപ്പൂരിൽ നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് വന്നതാണ്. പിന്നെ പോയിട്ട് സത്യം പറഞ്ഞ ഒരു മൂന്ന് നാല് മാസം ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. തമിഴിൽ തന്നെ ആദ്യ സിനിമയായിരുന്നു അത്, തീ ഇവൻ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ പഴയ ഒരു സ്റ്റാറുണ്ട്, കാർത്തിക് എന്ന് പറഞ്ഞിട്ട്, പണ്ടത്തെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ആക്ടറായിരുന്നു, ഇപ്പോഴും സ്റ്റാറാണ്, നല്ല നല്ല. അദ്ദേഹം, പിന്നെ നമ്മുടെ പ്രിയങ്ക മാം, അവരും ഒരു സ്റ്റാറാണ് തമിഴില്. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് നല്ല മൂവി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തമിഴില്. നല്ല മാറ്റമായല്ലോ, താങ്ക് യു. എന്ത് മാറ്റം ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. പ്രിയങ്ക, ഹരിശങ്കർ, താങ്ക് യു പ്രിയങ്ക. സിന്ധു, അശോകൻ, ഹായ് സിന്ധു. ഹേമന്ത് മേൻ, ജെ എൻ കെ വി, താങ്ക് യു. എനിക്കിഷ്ടമുള്ള പാട്ടാണ്. റെനി മോൾ, പുതിയ പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു മൂന്ന് തമിഴ് മൂവീസ് നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോഴാണ് കൊറോണയുടെ പ്രശ്നം വന്നത്. പിന്നെ രണ്ട് മലയാളം മൂവീസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ പിന്നെ ഈ സമയത്ത് ഞങ്ങളൊരു വെബ് സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഒന്നും ആയിട്ടില്ല, ഫൈനലൈസ്ഡ് ആയിട്ടില്ല, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല വെബ് സീരീസ് പറഞ്ഞു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊറോണയൊക്കെ മാറിയാൽ സിനിമ ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുന്നു. നമ്മൾ ആക്ച്വലി കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത സംഭവങ്ങളൊക്കെ പെട്ടെന്നാണ് ആകെ സ്റ്റക്കായി പോയത്. അപ്പോൾ അതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ്. പോൾ അബ്രഹാം, വാങ്ക് മൂവിയിൽ നിങ്ങളുണ്ടോ? വാങ്ക് മൂവിയിൽ ഞാനില്ല. വാങ്ക് ആക്ച്വലി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സിറാജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സിറാജിക്ക് ചാർമിനാറിൻ്റെ പ്രൊഡ്യൂസറാണ്. പക്ഷേ വാങ്കിൽ എനിക്ക് തോന്നുന്നൊരു വേറൊരു ടൈപ്പ് മൂവിയാണ് വാങ്ക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ്. പെൺകുട്ടികളുടെ, മൂന്ന് പെൺകുട്ടികളുടെ ലൈഫ് പറഞ്ഞ സിനിമയാണ്. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള സ്റ്റോറിയാണ്. സിനിമയിൽ ഞാനല്ല, പക്ഷെ സിനിമയ്ക്ക് എൻ്റെ എല്ലാ വിജയാശംസകളും എൻ്റെ എല്ലാ രണ്ട് ഫ്രണ്ട്സാണ് അഭിനയിക്കുന്നവരും. കുറേ പേര് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. വലിയ വലിയ വിജയമായി മാറട്ടെ. താട് നൈസ് ആയിട്ടുണ്ട്, താങ്ക് യു പ്രേംസൺ. അഫ്താബ്, അഫ്തു, എന്താണ്? തുമ്മ ചങ്കാണ്. അഫ്തു വീട്ടിലാണ്, അഫ്തു ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. കൊച്ചിന്ന് വീട്ടിലേക്ക് വന്നു, വീട്ടിൽ ഞാൻ പോസ്റ്റ് ആയിട്ടിരിക്കുന്നു. അഫ്തു ഫ്രീ ആകുമ്പോൾ വിളിക്കാം, സംസാരിക്കാം, കുറേ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ കുറേ പറയാനുണ്ട്. വർക്കൗട്ടൊക്കെ എങ്ങനെ പോകുന്നു അഫ്തു? ഹായ്, വയനാടുകാർക്കൊരു ഹായ് തരുമോ? ബിഗ് ഹായ് സുമേഷ്, സി എം, വയനാട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് വയനാട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ വീട്ടിൽ നിന്ന് അടുത്താണ് വയനാട്ടിലേക്ക് വരുന്നത്. ഒരു 2-3 അവസം ദൂരേ ഉള്ളൂ. ഒരു ദിവസം വരണം. ഇപ്പോൾ തമിഴ്, എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ കുറച്ച് കൊറോണ കുറവുള്ളത് വയനാട്ടിലാണ് തോന്നുന്നു. അപ്പോൾ ഒരു ദിവസം ഒന്ന് അങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പോൾ അബ്രഹാം, തമിഴിൽ പോകുന്നത് സേഫ് ആണോ? എവിടെയും സേഫ് അല്ലല്ലോ പോൾ. നമ്മൾ എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നിടത്ത് പോകാന്നുള്ളതല്ലേ. തമിഴ് എനിക്ക് അറിയുന്ന ഭാഷയാണ്, എനിക്ക് തമിഴ് ഇഷ്ടമുള്ള ഭാഷയാണ്. നല്ലൊരു സ്റ്റോറീസ് വരുന്ന നമ്മൾ അവിടെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഷാഷബീർ, എന്തുണ്ട്? സുഖമായി പോകുന്നു ഷാഷബീർ, സുഖമായി പോകുന്നു. ഗിരീഷ്, സന്തോഷവൻ, ഫാമിലിക്ക് സുഖമാണോ? ഫാമിലി സുഖമായിട്ടിരിക്കുന്നു.
ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അച്ഛൻ അമ്മ ഭാര്യ എല്ലാവരും ഉണ്ട് വീട്ടിൽ. ചേച്ചിയുണ്ട്, ചേച്ചിക്ക് ഇപ്പോൾ ഒരു മോനുണ്ട് സാരംഗ് എന്നാണ് പേര്. ഞങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും കൂടെ. അടിച്ചു പൊളിക്കുകയല്ല, ആക്ച്വലി വീട്ടിലകത്തിരിക്കുകയാണ്. പക്ഷെ എന്നാലും എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു രസം, വീട്ടിനകത്തെ രസം അത്രേ ഉള്ളൂ. മഞ്ജു, ഹായ് മഞ്ജു. മഞ്ജു ചേച്ചിയാണോ? മഞ്ജു ബാബു, മഞ്ജു ബാബു. പ്രശോ പ്രേമൻ, ഹായ് പ്രശോ പ്രേമൻ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ഹായ് ഹായ് പറയുന്നു. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇങ്ങനെ എന്താണ് കൊറോണയ്ക്കിടെ എനിക്കറിയാം എല്ലാവരും ഭയങ്കര കുറേ പേരൊക്കെ മൂഡ് ഓഫ് ആയിരുന്നു. ഞാനൊക്കെ ആക്ച്വലി ഇടയ്ക്ക് സമയത്ത് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. കാരണം എന്ത് ചെയ്യുന്നു അറിയില്ല. ഇപ്പോൾ ഈ നമ്മൾ കുറേ കാലം കൊണ്ട് വർക്ക് ചെയ്ത് കൊണ്ടിരുന്ന മൂവീസൊക്കെ സ്റ്റക്കായി, ആകെ പ്ലാൻസൊക്കെ പൊട്ടി നിൽക്കുന്ന സമയത്തായിരുന്നു ഈ കൊറോണയ്ക്ക് വന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും മാക്സിമം സെൽഫ് മോട്ടിവേഷൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എന്നാൽ പോലും മാക്സിമം ട്രൈ ചെയ്യുക, പിടിച്ച് നിൽക്കാൻ ട്രൈ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക, പറ്റുന്ന പോലെ ഫാമിലി ആയിട്ടൊക്കെ. സൂപ്പർ ചിരിയാണ്. താങ്ക് യു ജയൻ, സുഖമാണോ എല്ലാവർക്കും? ഹലോ, മാസ്ക് ധരിക്കുക. ആക്ച്വലി ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ മാസ്കിൻ്റെ ആവശ്യമില്ല. എൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് മാത്രമാണ് മാസ്ക് ധരിക്കുക. അതല്ലെങ്കിൽ മാസ്ക്, എല്ലാവരും മാസ്ക് ധരിക്കണം പുറത്തൊക്കെ പോകുമ്പോൾ. ഹായ് എല്ലാവർക്കും, ഹായ്. ഞാൻ എല്ലാ ഹായും വായിക്കുന്നുണ്ട്. ട്രൈ കന്നഡ, യു ഗോട്ട് എ കന്നഡിക ഫേസ്. മാർട്ടിൻ സണ്ണി ഈസ് ഇറ്റ്? നോക്കണല്ലോ, അങ്ങനെയാണെങ്കിൽ കന്നഡിക ഫേസ് തന്നെ നോക്കണം. ജെന്നിഫർ ഹിൽട്ടുഡ്, ഹായ് ജെന്നിഫർ. ഒരു ഹായ് പറയാമോ? ഹായ്, ബിഗ് ഹായ് ബിബിൻ മാത്യു. സുഖമാണോ? ഹായ് നെയ്മന്ത്, നെയ്മ് ഹേമന്ത്. അനിൽ സി കുമാർ, ബ്രോ എന്താണ് വിശേഷം? സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു അനിൽ. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എവിടെയാണ് ചെയ്തത്? ഷഹദ്, ഞാൻ ആക്ച്വലി ഹൈസ്കൂൾ പഠിച്ചത് തിരൂർ. എൻ്റെ നാട് മലപ്പുറം തിരൂരായിരുന്നു. തിരൂർ ഫാത്തിമ മാതാ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ഹൈസ്കൂൾ പഠിച്ചത്. പ്ലസ് ടു പഠിച്ചത് എടരിക്കോട് പി കെ എം എം എച്ച് എസ് എസ് എന്ന് പറയും. അതും മലപ്പുറം തന്നെയാണ്, മലപ്പുറം ജില്ല തന്നെയാണ്. ലോക്ക്ഡൗൺ വിശേഷങ്ങൾ പറയൂ. ലോക്ക്ഡൗൺ വിശേഷങ്ങൾ ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സ്റ്റക്കായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഓരോ പ്ലാൻസ് ഉണ്ടാക്കി, ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മെയിൻലി വർക്കൗട്ടാണ് സത്യം പറഞ്ഞാൽ. കാരണം മിക്കപ്പോഴും ബോർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ, ഡംബലും സംബളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അത് വെച്ച് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഞാൻ അത്യാവശ്യം ഫിറ്റ്നസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫിറ്റ്നസ് ഒക്കെ പോകാതെ മാക്സിമം നോക്കാൻ ശ്രമിക്കുന്നു. അതാണ് ബേസിക് പരിപാടി. പിന്നെ സത്യം പറഞ്ഞാൽ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പറയും, ഇപ്പോൾ ഈ കൊറോണ കഴിഞ്ഞ ഉടനെ ചെയ്യാനുള്ള കുറച്ച് മൂവീസിൻ്റെ പ്ലാൻസ് നടക്കുന്നുണ്ട്. ഒരു തമിഴ് മൂവി ഞങ്ങൾ ആക്ച്വലി ട്രൈ ചെയ്യുന്നുണ്ട് ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്യാനായിട്ട്. ഹൈദരാബാദിൽ വലിയ സീനില്ല കൊറോണയുടെയൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലൊന്നും പറയാൻ പറ്റില്ല, എന്താവും നോക്കിയിരിക്കുന്നു. നിങ്ങൾ സിനിമയിൽ വന്ന കഥ പറയാമോ? സിനിമയിൽ വന്ന കഥ ആക്ച്വലി ചിലർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ വളരെ ആക്സിഡൻ്റലി സിനിമയിൽ വന്ന ഒരാളാണ്. ഞാൻ ഒരു ട്രെയിനിൽ പോകുമ്പോൾ രാജൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു അങ്കിൾ, എൻ്റെ അടുത്തൊരു ഫാമിലി ഫ്രണ്ടാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ പഴയ മരിച്ചുപോയ ജോസ് പ്രകാശ് സാറിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ അച്ഛനും ലെജൻഡറി ഡയറക്ടറുമായിട്ടുള്ള ഫാസിൽ സാർ. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ സിനിമയിലേക്ക് നോക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ട്രെയിനിൽ എടുത്തിട്ട് അയച്ചു കൊടുത്തു എൻ്റെ ഫാസിൽ സാറിന്. എൻ്റെ ഫാസിൽ സാർ എന്നെ കാണാൻ വിളിച്ചു. ഞാനപ്പോൾ എൻ്റെ മനസ്സ്, ഞാനൊരു സാധാ നാട്ടിൻപുറത്തുകാരാണ് ആ സമയത്ത്. ഇപ്പോഴും അങ്ങനെ അല്ലെന്ന് പറയുന്നില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഫാസിൽ സാറിനെ കാണാമെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഞാൻ പുള്ളിയെ കാണാൻ വേണ്ടി പോയി. കണ്ടപ്പോൾ പുള്ളിക്ക് എന്തുകൊണ്ടോ പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളി എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് ഞാൻ. ഷെബി ചാവക്കർ, ഷെബിക ഹായ്. നമ്മുടെ പ്ലസ് ടു പിന്നെ ബോബി എന്നൊക്കെ പറഞ്ഞ നല്ല നല്ല സിനിമകളുടെ സംവിധായകനാണ് ഷെബി ചാവക്കർ. നല്ല സുഹൃത്താണ് എൻ്റെ. നർത്തന മുരളി, ഫാമിലി സുഖമായിട്ടിരിക്കുന്നു. കൊറോണയെക്കുറിച്ച് മെസ്സേജ്. കൊറോണയെക്കുറിച്ച് മെസ്സേജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, നമ്മളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. കൊറോണ ആർക്കും വരും. ഞാൻ കുറെ വായിച്ചു, പലരും ഈ ഗൾഫിൽ നിന്ന് വരുന്നവരെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് നിന്ന് വരുന്നവരെ അവോയ്ഡ് ചെയ്യുന്നൊക്കെ ഞാൻ വായിച്ചു. നമ്മൾ മാക്സിമം ഒരുമിച്ച് നിൽക്കുക, മനസ്സുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക, എല്ലാ പ്രിക്കോഷൻസ് എടുക്കുക, സേഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് കൊറോണയ്ക്ക് എനിക്ക് പറയാനുള്ള മെസ്സേജ്. കാരണം ഇതിപ്പോൾ എനിക്ക് വരാം, നിങ്ങൾക്കും വരാം, നമുക്കൊന്നും അങ്ങനെ ഒരു ഒരു ലിമിറ്റ് അപ്പുറം പ്രതിരോധിക്കാൻ പറ്റില്ല. നമുക്ക് ആർക്കും എപ്പോഴും വരാവുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു എമ്പതി എല്ലാവരോടും വേണം. ആർക്കും എപ്പോഴും വരാവുന്ന സാധനമാണ്. നമ്മൾ ഒരാളെ ഒറ്റപ്പെടുത്താൻ പാടില്ല, എല്ലാവരും കൂടെ നിർത്തുക. മാക്സിമം ഒരു വലിയ ഫാമിലി ആയിട്ട് പോകാൻ ശ്രമിക്കുക. ഞാനും തിരൂരുകാരൻ. ആഷിഖ് ഹായ്. നന്ദന മധു, ഇടുക്കി മിസ് ചെയ്യുന്നുണ്ട്. ഇടുക്കി എൻ്റെ വൈഫിൻ്റെ അനിയത്തിയാണ് നന്ദന. ഇടുക്കി പോകുമ്പോൾ എല്ലാം മിസ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അവിടെ ഒറ്റയ്ക്കിരുന്നോ? ഞങ്ങൾ അവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ഫുഡ് മിസ് ചെയ്യുന്നില്ല, അങ്ങോട്ട് വരുന്നുണ്ട് അടുത്തുതന്നെ. സുഖമാണോ നൗഷാദ്? സുഖം തന്നെയാണ്. ഫുഡ് എന്താണ് സ്പെഷ്യൽ ഇന്ന്? ഇന്ന് എന്താ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷം.
ചിക്കനെ വാങ്ങിച്ച് ഞങ്ങൾ തകർത്തു. പൃഥ്വിരാജിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഇപ്പൊ, ഷോ അത് കടന്നായല്ലേ പ്രേംസൺ. എന്തായാലും താങ്ക് യു സോ മച്ച്. യൂട്യൂബ് ലിങ്ക് ലിങ്ക് യൂട്യൂബില് നമ്മുടെ ചാനലിൻ്റെ പേര് ഹേമന്ത് ആൻഡ് നിലീന തന്നെയാണ്, എൻ്റെ ഭാര്യയുടെ പേര് നിലീന എന്നാണ്. അപ്പൊ അതാണ് ചാനലിൻ്റെ പേര്. ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ, പക്ഷേ ഹോപ്പ്ഫുള്ളി ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഫേവറേറ്റ് തമിഴ് ആക്ടേഴ്സ് ആൻഡ് ഓൾസോ മലയാളം. എൻ്റെ ഫേവറേറ്റ് തമിഴ് ആക്ടർ വിക്രമാണ്. എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ വിക്രമാണ് ബേസിക്കലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തി. മേ ബി അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിലെ സ്ട്രഗിൾസ് കൊണ്ടായിരിക്കാം, അങ്ങനെ കുറേ സംഭവങ്ങൾ കടന്നുവരാണല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വിക്രമിനെ. മലയാളത്തിൽ ഒഫ്കോഴ്സ് എനിക്ക് ഇഷ്ടമുള്ള അലേട്ടനെയും മമ്മൂക്കത്തിനെയാണ്. അപ്പം എല്ലാവർക്കും നമ്മൾ വളർന്നു വരുന്ന സമയത്തുള്ള ഇഷ്ടങ്ങളാണ്. പിന്നെ എനിക്ക് ഇപ്പോൾ യൂത്ത് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഫഹദ് ഫാസിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. ആസ് എൻ ആക്ടർ ഫഹദ് ഫാസിൽ അടിപൊളിയാണ് ശരിക്കും, ഈസ് എ വെരി ഗുഡ് ആക്ടർ. പിന്നെ ഒഫ്കോഴ്സ് പൃഥ്വിരാജ്. എനിക്ക് എൻ്റെ ഒരു കോളേജ് ടൈമിലുള്ള ഒരു ഈ പുതിയ മുഖമൊക്കെ വന്ന സമയമാണ് എൻ്റെ കോളേജ് ടൈം. അപ്പോൾ ആ സമയം മുതൽ എനിക്ക് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ്. രാജുവേട്ടനെ എനിക്ക് ഞങ്ങൾ അഭിനയിച്ചിരുന്ന അയാളും ഞാനും തമ്മിൽ വളരെ നല്ലൊരു വ്യക്തിയാണ് പുള്ളി. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമുക്ക് എല്ലാം പറഞ്ഞു തരണം സിനിമയെ അത്രയും കീനെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ് രാജുവേട്ടൻ. പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസ് എൻ ആക്ടർ ആസ് എ പേഴ്സൺ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്നാണ് പൃഥ്വിരാജ്. മൂവാറ്റുപുഴ വാഴക്കുളക്കാർക്ക് ഒരു ബിഗ് ഹായ്. ജയൻ കെ ബി ബിഗ് ബിഗ് ഹായ്. ഷാൻ ഹായ് ഷാൻ. തിരൂർക്കാർക്കൊക്കെ തിരൂരുകാരൊക്കെ സുന്ദരന്മാരാണ് കേട്ടോ. വേണുഗോപാൽ തീർച്ചയായിട്ടും, വേണുഗോപാൽ തിരൂരുകാരനാണോ? അബ്ദുൽ നാസർ ഹായ് ഡാഡി പപ്പ. സുരേഷ് കുമാർ ഹായ് ബ്രോ. ഹായ് ബ്രോ എല്ലാവർക്കും ഹായ്. കണ്ണൂർ വന്നിട്ടുണ്ടോ? കണ്ണൂർ ഒത്തിരി വന്നിട്ടുണ്ട്. കണ്ണൂർ മെയിൻലി ഞാൻ വന്നിട്ടുള്ള ഒക്കെ ഈ കോളേജ് ഫംഗ്ഷൻസിനൊക്കെ വന്നില്ല, കുറെ കോളേജ് ഇനോഗ്രേഷൻസ് ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ പയ്യന്നൂർ കോളേജ് അങ്ങനെ ഒത്തിരി കോളേജിലും വന്നിട്ടുണ്ട്. കണ്ണൂർ എസ് എൻ കോളേജ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല നല്ല കുറെ കോളേജ് അവിടെ ഉണ്ട്, അവിടെയൊക്കെ വന്നിട്ടുണ്ട്. സോണിയ ഹായ് സോണിയ. ഫേവറേറ്റ് തമിഴ് ഞാൻ പറഞ്ഞത് തമിഴ് മൂവി ആക്ടേഴ്സ് ഒക്കെ പറഞ്ഞത്. മലയാളം ആക്ട്രസസിൽ ആരാണ് ഇഷ്ടം? എനിക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ കറണ്ട് ജനറേഷൻ ആക്ട്രസ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് പാർവതിയാണ്. പാർവതി ഒരു നാച്ചുറൽ ആക്ടിങ് ആണ്, വളരെ നല്ല ആക്ട്രസ്സാണ്. എനിക്ക് പാർവതി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്താണ്? പോൾ അബ്രഹാം നല്ല ക്വസ്റ്റ്യൻ. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ത്രില്ലർ മൂവീസാണ് എനിക്ക് കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള മൂവീസ്. ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രിവിലേജസ് ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊക്കെ ഒരുപാട്, ഇപ്പം ഞാനൊക്കെ പേഴ്സണലി ഒരുപാട് ബാക്കപ്പ് ഉള്ള ഒരാളല്ല, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി ഒരുപാട് ഗോഡ് ഫാദേഴ്സ് പോലെ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ബാക്കിങ്ങുള്ള ആളല്ല. ഈ മൈ ബി നോയിങ് പോൾ അബ്രഹാം എന്ന് അറിയുന്നത്, പോൾ അബ്രഹാം ഒരു സിനിമക്കാരനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന സ്ക്രിപ്റ്റുകളിൽ മികച്ചത് തിരഞ്ഞെടുക്കുക. പിന്നെ നമ്മളുടെ സജഷൻസ് പറഞ്ഞ് അതിനെ കഴിയുന്നത് പറ്റുന്നതുപോലെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അല്ലാതെ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ബി മോർ സെലക്റ്റീവ്. അത്രയും ചോയ്സ് ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഉള്ളതെന്ന് നല്ല സെലക്ട് ചെയ്യും. ബിഗ് ബോസ് പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കിട്ടിയാൽ പോകുമോ? ഓ, ബിഗ് ബോസ് പ്രോഗ്രാം എനിക്ക് നല്ല അഭിപ്രായം. കാരണം ബിഗ് ബോസ് ഓഫ്കോഴ്സ് ഒരു നല്ല പ്രോഗ്രാമാണ്, നമ്മളെല്ലാവരും കാണുന്ന പ്രോഗ്രാമാണ്. ഞാനൊക്കെ ബിഗ് ബോസ് എനിക്കൊന്ന് മിക്കപ്പോഴും കാണുന്ന പ്രോഗ്രാമാണ്. നെക്സ്റ്റ് സീസണിൽ ചാൻസ് കിട്ടിയാൽ പോകുമോ? നെക്സ്റ്റ് സീസണിൽ ചാൻസ് കിട്ടിയാൽ ഞാൻ പറയേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഇപ്പോൾ എപ്പോഴാണ് നെക്സ്റ്റ് സീസൺ എനിക്കറിയില്ല, സീസൺ വരണം. പിന്നെ നമുക്ക് നമ്മൾ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടോ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഷിയാസ് കരീം ആയാലും, അല്ലെങ്കിൽ അബിരാമി, അങ്ങനെ കുറേ പേര്, വീണ, അങ്ങനെ ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സ് ഇതിനകത്ത് പോയിട്ടുണ്ട്, ഷാജിയേട്ടനൊക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി വളരെ സ്പോണ്ടേനിയസ് ആണ്, പെട്ടെന്ന് ആൾക്കാർ സെലക്ട് ചെയ്യുന്നില്ല. അല്ലാതെ ഒരുപാട് നേരത്തെ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ആ ഒരു എക്സ്ക്ലൂസിവിറ്റിയും അതിൻ്റെ ആ ഒരു സീക്രസി ഒക്കെ ഒരുപാട് കീപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ എനിക്ക് അന്നെങ്കിൽ അറിയത്തില്ല. അപ്പോൾ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ എല്ലാം കൊണ്ടും നമ്മൾ അവൈലബിൾ ആണ്, നമുക്ക് ഫ്രീ ആണ്, ഡെഫിനറ്റ്ലി പോകും. കാരണം നല്ല പരിപാടിയാണ്. എന്നെ സംബന്ധിച്ചോളം ബിഗ് ബോസ് വളരെ നല്ല പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിൽ ഇത്രയും വേൾഡ് വൈഡ് ഓഡിയൻസ് ഉള്ള ചാനലാണ്. ഏഷ്യാനെറ്റ് വൺ ഓഫ് ദി ലീഡിങ് ചാനൽസാണ്, ഏറ്റവും നമ്പർ വൺ എന്ന് പറയുന്ന ചാനലാണ്. അപ്പോൾ അതുപോലെ ഒരു ചാനലിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊരു എൻ്റെ അഭിപ്രായം. പിന്നെ എല്ലാവരും കാണുന്ന പ്രോഗ്രാമല്ലേ ബിഗ് ബോസ്. ഞാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം നമ്മൾ തുറന്നൊരു നമ്മുടെ ലൈഫ് തുറന്ന് കാണിക്കാൻ, അങ്ങനെ എൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഞാൻ വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ആളാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആളാണ്.
അപ്പൊ അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് മറക്കാൻ, ഞാൻ ഫ്രീ ആയിട്ട് ഞാനായിട്ട് വന്നുകഴിഞ്ഞാൽ എനിക്ക് ഐ വോണ്ട് ബി മേക്ക് ബിഗ് ഫാസ്റ്റ് എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ഡെഫിനറ്റ്ലി ഐ ഗോ ഫ്രീഡ്, അതിനൊന്നും സംശയമില്ല. പക്ഷെ എല്ലാം ഒത്തു വരണം, നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് അധികം തിരക്കുകൾ ഉണ്ടാവാൻ പാടില്ല, നമുക്ക് നമ്മൾ ഫ്രീ ആയിരിക്കണം, പിന്നെ എല്ലാം കൊണ്ടും. പിന്നെന്താണ് ഫുഡ് കഴിച്ചു, ഫുഡ് കഴിച്ചല്ലോ വന്ദന. ഗുഡ് നൈറ്റ് പോവാണ് മിനിമോൾ. മിനിമോൾ എന്താണ് പോകുന്നത്? സജിൻ, സജിൻ ഹായ് സജിൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സോജന എസ് എൻ കോളേജ് വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ആണോ സോജന? താങ്ക് യു, നല്ല പരിപാടിയായിരുന്നു എസ് എൻ കോളേജ് വന്നപ്പോൾ. പാട്ട് പാടുമ്പോൾ പാട്ട് പാടും, നിങ്ങൾ പാട്ട് പെടും. ഹെയർ എന്താ ഇങ്ങനെ? ഹെയർ ഞാൻ ആക്ച്വലി ചുമ്മാ കുളിച്ചങ്ങ് ഇറങ്ങിയതാണ്, അങ്ങനെ സെറ്റാക്കിയിട്ടൊന്നുമില്ല, പെട്ടെന്ന് ലൈവ് കയറിയതാണ്. ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ കഴിവാണോ കോൺടാക്ട്സ് ആണോ പ്രധാനം? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പോൾ അബ്രഹാം, കോൺടാക്ട്സും കഴിവ് രണ്ടും വേണം. അത് ഓഫ്കോഴ്സ് കഴിവാണ് എനിക്ക് തോന്നുന്നത്, കഴിവ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമുക്ക് കോൺടാക്ട്സ് ഉണ്ടാവണം, കോൺടാക്ട്സ് കീപ്പ് ചെയ്യാൻ പറ്റണം, കോൺടാക്ട്സ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈക്വലി അത് ഇറ്റ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്, രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. ഒന്നിനും ഒന്നും ഒന്നിനേക്കാൾ വലുതല്ല, പക്ഷേ രണ്ടും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അരുൺ ഹായ്, ധന്യ. ന്യൂ മൂവീസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി വീണ്ടും പറഞ്ഞ് കൊറോണയുമായി ബന്ധപ്പെട്ടൊരു മലയാളം മൂവി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നായകനായി അഭിനയിക്കുമോ? കൊറോണയെ ബന്ധപ്പെട്ട് മൂവി ചെയ്യാന്ന് പറയുമ്പോൾ അതിനകത്ത് വിനവറിനോ, കാരണം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, ഒരു കണ്ടന്റ് നമുക്കറിയില്ലല്ലോ. കൊറോണയെക്കുറിച്ച് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആസ്പെക്ട്സ് കടന്നു പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ കൊറോണയുടെ ഏത് ആസ്പെക്ട് ആണെന്ന് നോക്കിയാണ് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുന്നത് നോക്കേണ്ടത്, ആലോചിക്കേണ്ടത്. ഓഫ്കോഴ്സ് നല്ല സിനിമയാണ് ഡെഫിനറ്റ്ലി ചെയ്യുമ്പോൾ കൊറോണ, എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഹായ്, വാച്ചിങ് ഫ്രം ഇസ്രായേൽ, അഭിനുപ്രിയ, താങ്ക് യു സോ മച്ച്. ശരത് ചന്ദ്രൻ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, എന്താണ് ചെയ്യേണ്ടത്? ശരത് ചന്ദ്രൻ, മാക്സിമം ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഒരു സമയം വരും, ഡെഫിനറ്റ്ലി സമയം ലഭിക്കുമ്പോൾ, ഒരു ചാൻസ് കിട്ടുമ്പോൾ യു ഗ്രാബ് ഇറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. രണ്ട് കാര്യങ്ങൾ സ്വീകരിക്കുക, എന്നിട്ട് മാക്സിമം ശ്രമിക്കുക, മാക്സിമം എഫേർട്ട് ഇടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി നമ്മൾ ആഗ്രഹിച്ചൊരു സംഭവം ചെയ്യണം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിലേക്ക് ഒരു വഴി തുറന്നു കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. കൊറോണ അവിടെയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ കൊറോണ കുഴപ്പമില്ല, ഇതുവരെ പ്രശ്നമൊന്നും ആക്കിയിട്ടില്ല, എന്നാലും നോക്കാം. കൊറോണ തമ്മിൽ എല്ലായിടത്തും അങ്ങനെ ഒരു ഇവിടെ അവിടെ ഒന്നുമില്ല, എവിടെ എപ്പോഴും വരാവുന്ന സംഭവമാണ് കൊറോണ എന്ന് പറയുന്നത്. പുലി വരുന്നതുപോലെ അല്ലല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, മാക്സിമം പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക, നോക്കുക, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. സെൽഫ് പ്രൊമോഷൻ ഒരു നടൻ ആവശ്യമുണ്ടോ മുൻപ്? ഡെഫിനറ്റ്ലി. ഞാൻ ആക്ച്വലി അത് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഞാൻ വന്ന സമയത്തൊക്കെ സെൽഫ് പ്രൊമോഷൻ വളരെ കുറച്ച് ചെയ്ത ഒരാളാണ് ഞാൻ. ഡെഫിനറ്റ്ലി അതൊരു അതും വലിയൊരു ഭാഗമാണ് സിനിമയിൽ നിൽക്കുക എന്ന് പറഞ്ഞൊരു ഇറ്റ്സ് എ പാക്കേജ്. ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരണം. നമ്മൾ സെൽഫ് പ്രൊമോട്ട് ചെയ്യണം, സെൽഫ് ബൂസ്റ്റ് ചെയ്യണം, അത് നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ഒത്തു വന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന സംഭവം സത്യമാണ്. ഇപ്പോൾ അബ്രഹാം പറഞ്ഞ വളരെ കറക്റ്റായ കാര്യമാണ്, അത് വളരെ നെസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ബായയുടെ സംസാരം കേൾക്കാൻ വളരെ രസമാണ്. പ്രിഞ്ചോ പറഞ്ഞു, താങ്ക് യു സോ മച്ച് പ്രിഞ്ചോ. ഹെയർ സ്റ്റൈൽ സൂപ്പർ. ബിനുറായി, ബിന്ദു, അരുൺ ഹായ്. മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ആണോ പഠിച്ചത്? അതെ, മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജാണ് പഠിച്ചത്. ഞാനവിടെ ഞാൻ ബിടെക് ചെയ്തത് മണിയൂരാണ്, എൻ്റെ ക്യുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജാണ്. ഹേമന്തേട്ട സോങ് പാടാറുണ്ടോ സ്മ്യൂളിൽ? ഞാനും സിംഗറാണ് സ്നേഹ. ഞാൻ ആക്ച്വലി സ്മ്യൂളിൽ പാടുന്ന ആളായിരുന്നു, ഇപ്പോൾ കുറേ ആയിട്ട് പാടാറില്ല. ഇപ്പോൾ ഒത്തിരി ആയിട്ട് ഞാൻ സ്മ്യൂളിൽ വിട്ടിരിക്കുകയാണ്, പാടാറില്ല. ഇനി ആക്ച്വലി പാടാൻ ആഗ്രഹമുണ്ട് എനിക്ക്, കുറച്ച് കഴിയുമ്പോൾ വരണം. ഉവാച്ച് മീഡിയയ്ക്ക് ഒരു ഹായ് തരുമോ? അഫീഫ്, ഡെഫിനറ്റ്ലി ഉവാച്ച് മീഡിയയ്ക്ക് ബിഗ് ഹായ്. വെരി ഗുഡ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫോർ യു, ഗോ ഹെഡ്. താങ്ക് യു ഡോക്ടർ രവീന്ദ്രൻ കെ, താങ്ക് യു സോ മച്ച്. സ്മ്യൂളൊക്കെ ആക്ച്വലി പണ്ട് ഞാൻ വളരെ ആക്റ്റീവ് ആയിരുന്ന ഒരു മീഡിയമാണ്, ഇപ്പോൾ വളരെ കുറച്ച് സ്മ്യൂൾ യൂസ് ചെയ്യാറുള്ളൂ. സിന്ധു അശോകൻ, ഹലോ സിന്ധു. പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ? ഫസീല പി, ഹായ് ഫസീല, അല്ല ഫസേ പി സി. ഒരു പാവത്താൻ ലുക്കാണ്, ശരിക്കും അങ്ങനെയാണോ? ലുക്ക് മാത്രമേ പാവള ഞാൻ വിശ്വസിക്കുന്നു, കാരണം അങ്ങനെ പാവയായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്.
അപ്പോൾ അങ്ങനെ പാവമൊന്നുമില്ല, പക്ഷെ സ്റ്റിൽ നമ്മൾ ദുഷ്ടനുമല്ല. ഒരു മീഡിയത്തിൽ നിൽക്കും, ഹെഡ് പ്ലസ് വൺ ഹെഡ്ഫോൺ വൺ സെറ്റിൻ്റെ വൺ പ്ലസിൻ്റെ ആണോ ഇത്? വൺ പ്ലസിൻ്റെ ഹെഡ്സെറ്റ്, ഇത് എൻ്റെ ഭാര്യയുടെ ഹെഡ്സെറ്റ്, ഞാൻ അടിച്ചു മാറ്റിയതാണ്. ഇത് വൺ പ്ലസിൻ്റെ ആണോ? സ്റ്റൈലാകെ മാറി, ഡോക്ടർ ജയശ്രീ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. ഒരു പാട്ട് പാടാമോ? റഫ്ഷാൽ, പ്രശോ പ്രേമൻ. പാട്ട് പാടാൻ നിൽക്കാനും പാടുപെടും, നല്ലൊരു പാട്ട് പാടാൻ നോക്കും. ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാം ഭാവം സിനിമയിലെ മറന്നിട്ടും എന്തിനുള്ള പാടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. ഞാൻ എപ്പോഴും പാടുന്ന പാട്ടാണ്, അത് മിക്കവാറും കേട്ട കുറേ പേരുണ്ടാവും, ഉള്ളവർ കണ്ടിരിക്കുക. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്, അത് പാടാൻ നോക്കാം, രണ്ടുപേരും പാടാൻ നോക്കാം. അറിയാതെ ഞാനെന്റെ മനസ്സിലെ കാണാത്ത കവിതകൾ മൂളി പഠിച്ചിരുന്നു, കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലെ മാറൂടമർത്തി കൊതിച്ചിരുന്നു. എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു, എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. ഓക്കെ, പാടാൻ ശ്രമിച്ചതാണ്. റിന്നെ സായി, നമുക്ക് ഒരുമിച്ചൊരു പടം ചെയ്യണ്ടേ? പിന്നെ റിന്നെ ഡെഫിനറ്റ്ലി ചെയ്യണം, നമുക്ക് നോക്കാം. ദൈവം എല്ലാം ശരിയാക്കട്ടെ, കൊറോണയൊക്കെ മാറിയിട്ട്. അതുല്യ, ഹായ് അതുല്യ. കണ്ണു പട്ടാണി ഫിറോസ് ഖാൻ, ഓർഡിനറി സൂപ്പർ, സുഖമാണോ? സുഖമാണ് ഫിറോസ് ഖാൻ. മുഹമ്മദ് അൻസാർ സോങ് പൊളിച്ചു, താങ്ക് യു മുഹമ്മദ് അൻസാർ, താങ്ക് യു സോ മച്ച്. നൂറ ഡി ക്യു, ചേട്ടൻ ഹായ് പറയുമ്പോൾ ബിഗ് ഹായ് നൂറ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഫസൽ, ഹായ് ഫസൽ, ഐം ഫൈൻ, ഹൗ ആർ യു? ഹായ് വിനു, പാട്ട് സൂപ്പർ. വന്ദന, താങ്ക് യു വന്ദന, താങ്ക് യു സോ മച്ച്. രാജേഷ് സൂപ്പർ, താങ്ക് യു രാജേന. സോജന നൈസ് വോയിസ്, താങ്ക് യു സോജന. പ്രേംസൺ നൈസ് സൗണ്ട്, താങ്ക് യു. ശോഭന, താങ്ക് യു ശോഭന. രതീഷ്ഠൻ ആർപ്പിള്ളി, വച്ചിട്ട് പോണേ പോലടേ, ശ്രമം കുളമായി. ഇറ്റ്സ് ഓക്കെ, ഞാൻ പറയാം, ആദ്യം പറഞ്ഞല്ലോ ഞാൻ പാട്ടുകാരനൊന്നുമില്ല, നമ്മൾ ചുമ്മാ ശ്രമിച്ചെന്നേ ഉള്ളൂ. താങ്ക്സ് ഫോർ യുവർ ഗ്രേറ്റ് വോയിസ് റഫ്ഷ, താങ്ക് യു. സോങ് വോയിസ് നൈസ്, താങ്ക് യു. സ്വപ്ന, ഒന്ന് ട്രൈ ചെയ്തൂടെ, ഒന്ന് ട്രൈ ചെയ്താണ് ഇപ്പോൾ പുള്ളി തിരക്കളിച്ചത്, ഇനിയിപ്പോൾ ട്രൈ ചെയ്യാണ്ടിരിക്കുക. ഹായ് വിനീഷു, ഹായ് മിതു, ഹായ് മിതു മൈ ഡിയർ, എന്തൊക്കെ വിശേഷം? സനൽ കുമാർ, ഹായ് സനൽ. ദിവ്യ, താങ്ക് യു ദിവ്യ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓ, ഒരാൾ മാത്രമേ പാട്ടിന് തീർ പറഞ്ഞുള്ളൂ, ബാക്കിയും നല്ലത് പറയുന്നത്, കുഴപ്പമില്ല. ക്യാൻ യു സിംഗ് എ ഹിന്ദി സോങ്? ഹിന്ദി സോങ് ഒന്നും പാടാൻ മാത്രമുള്ളൊരു പാട്ടുകാരൊന്നും ഞാനില്ല, ഇത് തന്നെ തട്ടിമുട്ടി പറയുക. താങ്ക് യു നൂറ. റിനു സൂസൻ, ഹലോ. ജെനിഫർ, സോങ് മിസ്സിൽ. ഹിന്ദി, ഹിന്ദി പാട്ട് എനിക്കറിയാം, ഹിന്ദി പാട്ടൊന്നുമില്ലല്ലോ എനിക്ക്. ഹിന്ദി പാട്ട് ആക്ച്വലി അറിയത്തില്ല, ഏതാ ഹിന്ദി പാട്ടെന്ന് ഞാൻ നോക്കണം. എനിക്കറിയുന്ന ഹിന്ദി പാട്ട് ഏതാണ് ഓർമ്മയില്ല. ഇതൊന്നും എനിക്ക് അറിയുന്ന പാട്ട്, ഞാൻ ഒരു പാട്ട് പാടണം, പക്ഷെ മറന്നു ഹിന്ദി പാട്ടെന്ന് പറഞ്ഞല്ലോ. സൂപ്പർ ബൈ അച്ഛൻ, അമ്മ, ചേച്ചി, അൻപു, അതൊക്കെ എൻ്റെ അച്ഛനുമ്മയാണ് എന്നെ അവിടെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ സോങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, താങ്ക് യു ഹേമന്ദർ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഏട്ടനെ, താങ്ക് യു സ്നേഹ പി ടി. ബാച്ചിലർ ആണോ? അല്ല അല്ല മിസ്റ്റർ ഫിറോസ് ഖാൻ, ഞാൻ കല്യാണം കഴിച്ചാണ്, ഇപ്പോൾ ഒരു 9 മാസം കല്യാണം കഴിച്ചിട്ട്, അതൊരു ബാച്ചിലർ ആയിരുന്നു. സൂഫി, ഹായ് ഹേമന്ത്, സുഖമാണോ? സുഖമായിരിക്കും സൂഫി, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹിന്ദി പാട്ട് ഏതാ എനിക്ക് അറിയാൻ പാട്ട്, മറന്നു ഹിന്ദി പാട്ടെന്ന് ഓർമ്മ. കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും കംഫർട്ടബിളായി തോന്നിയ നായിക ആരാണ്? ഏറ്റവും കംഫർട്ടബിളായി തോന്നിയ നായിക എനിക്ക് തോന്നുന്നു ഭാവനയാണ്. ഭാവന എൻ്റെ സെക്കൻഡ് മൂവിയിലെ ഡോക്ടർ ലവിലെ ഹീറോയിനായിരുന്നു. ഭാവന ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. ആ സമയത്തേക്ക് ഭാവന ഒരു ഭയങ്കര സ്റ്റാർ ആയിരുന്നു, ചാക്കുചായനായാലും ഭാവനയിലൊക്കെ ഭയങ്കര സ്റ്റാർസ് ആയിരുന്നു. പക്ഷേ എന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്നെ എടുത്തു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്നെ വളരെ സപ്പോർട്ടീവ് ആയിട്ട് എന്നെ എടുത്തു. എന്നെ ഒരുപാട് എനിക്ക്
സപ്പോർട്ട് ചെയ്ത ഒരു ഫ്രണ്ട്, എൻ്റെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഭാവന. അപ്പോൾ ഡെഫിനറ്റ്ലി ഭാവന എന്നിട്ടും ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള എൻ്റെ കുളി ഫീമെയിൽ കുളി. മറ്റേ പാട്ട് പാടാമോ ബ്രോയുടെ ഫേവറേറ്റ് സോങ്, കോളേജ് ഫംഗ്ഷനിൽ പാടിയ സോങ് ഏതാണ് പാട്ട് എനിക്ക് ഓർമ്മയില്ല ബ്രോ. ഏതാ കോളേജ് ഫംഗ്ഷനിൽ പാടിയ പാട്ട് അറിയുമോ? ഹർഷട്ടാ അറിയായിരിക്കോ, എങ്ങനെ മറക്കാൻ ഹർഷട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ഹായ്. ആനന്ദ്, ആനന്ദ്, ദിയ, ശ്വേത, സരിത, എല്ലാവർക്കും ബിഗ് ഹായ്. ഏതാണെന്ന് ആ പാട്ട് എനിക്ക് ഓർമ്മയില്ല. സാനൽ കോളേജിൽ പാട്ട്, കുറേ കോളേജിൽ പോയിട്ടുണ്ട്. ഏതൊക്കെ കോളേജ് ഏതൊക്കെ പാടിയിട്ടുണ്ട് എനിക്ക് ഓർമ്മ. ഏത് കോളേജാണ്? പിന്നെന്താ വിശേഷങ്ങൾ? എല്ലാവരും പാടണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കും. പാടണ്ട, പാടിയ എപ്പോൾ എല്ലാം ലൈവ് ഓഫ് ആകും. എനിക്കറിയാം ഷൂസ് ഓഫ്, ഞാൻ അതാണ് പാടാനിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി പണിയാന്നുള്ളത്. എല്ലാം ലൈവ് ഓഫ് ആക്കി പോകുന്നു, എനിക്ക് ഓഫാക്കി പോകുന്നു എനിക്ക് തോന്നി. ശോഭന സൂപ്പർ വോയിസ്, താങ്ക് യു ശോഭന. അജയ് കൃഷ്ണ അളിയ, എന്താണ് അളിയ, സുഖമല്ലേ. നിസാർ രഘുനാഥ്, നിസാർ രഘുനാഥ്, ഹായ് നിസ. ഡോക്ടർ സുഖമായിരിക്കുന്നു? തീർച്ചയായും ഡോക്ടർ വളരെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഈ ഒരു കൊറോണ ഇഷ്യൂ ഒക്കെ ആയിട്ട് വീട്ടിലാണ്. സിംഗ് ഫ്രം യുവർ ഓൺ മൂവി, സൗമിത്ര രാമസ്വാമി. ഓ ഓ, എൻ്റെ മൂലൊരു സിനിമ, എൻ്റെ മൂലൊരു പാട്ട് എന്ന് പറയുന്നത്, എനിക്ക് ആകെ അറിയുന്ന പാട്ട്, നല്ലൊരു പാട്ടുള്ളത് നിലാവി നിലാവി എന്നൊരു പാട്ടാണ്. നിലാവി നിലാവി എന്നുള്ള പാട്ട് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അത്യാവശ്യം ഹിറ്റായ സിനിമ പാട്ടാണ്, ചട്ടക്കാരി എന്നുള്ള സിനിമയിലെ. അത് ഞാൻ പാടിക്കൊള്ളാവും, കുറച്ച് ഞാൻ പാടാം. ഡോക്ടറിലും അടിപൊളി, അതിലും അടിപൊളി, ഓർഡിനറി, താങ്ക് യു. വൈഫിൻ്റെ നെയിം പറ, വൈഫിൻ്റെ നെയിം നിലീന എന്നാണ്, നിലീന മധു എന്നാണ് വൈഫിൻ്റെ പേര്. പുള്ളിക്കാരി ഇരട്ടാറാണ് നാട്, കട്ടപ്പന ഇടുക്കിയിൽ, ഡോക്ടറാണ്. ഹായ് ബ്രോ, ഹൗ ആർ യു? ഫൈൻ. മതുപോലെ പെയ്ത മഴയിൽ പാടുമ്പോൾ വേണ്ട മോനെ, മതുപോലെ പെയ്ത മഴ. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ കല്യാണത്തെ ദിവസം പാടിയിട്ട് ആ പോയതാണ്, അതുകൊണ്ട് അത് ഞാൻ ഇനി പാടില്ല. ജുവൽ ജുവനയ്ക്ക് ഹായ് കൊടുക്കുമോ? ഹായ് ജുവൽ ജുവനായ്. കാതിൽ റിങ് ഇട്ടിട്ടുണ്ടോ? കാതിൽ റിങ് ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ടൊരു കമ്പൽ. സുൻ സുൻ സുന്ദരിപ്പെണ്ണ പാടാം, ഞാൻ നിലാവ് നിലാവ് പാടാം. സുൻ സുൻ സുന്ദരിപ്പെണ്ണെന്ന് എനിക്ക് അറിയത്തില്ല, ഓർഡിനറി പാട്ട് പക്ഷെ എനിക്കറിയില്ല. നിലാവേ ഞാൻ പാടാം. ഹരികൃഷ്ണൻ ആർപ്പുള്ള നിങ്ങളെ ചൊറിയാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്, നമ്മളൊരു ആള് ലൈവൊക്കെ പോകുമ്പോൾ ചുമ്മാ പോയി ചൊറക്ക ഒന്നും കിട്ടാനില്ല. കാരണം ഈ ലൈവ് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്യാവശ്യം തോൽക്കട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര ചൊറിഞ്ഞാലും നിങ്ങളുടെ സമയം പോകാന്നല്ലാതെ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയി സംസാരിക്കുക, അവർ ഹാപ്പി ആയിട്ട് പോവുക. കൊറോണയൊക്കെ ഉള്ളത് എന്നെ ചൊറോടൊരു കാര്യമില്ല, എനിക്ക് കേൾക്കത്തില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ കമൻ്റ് ഞാൻ വായിക്കാം. ദാസേട്ടനും എം ജി ചേട്ടനും എസ് പി ബി ഒക്കെ ജീവിച്ച് പോക്കോട്ടെ, അവൻ അവൻ്റെ പണി ചെയ്താൽ പോരെ. നല്ല കമൻറ്റാണ്, രസമൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അത് ഒരുപാട് പ്രാവശ്യം ചൊറിയുമ്പോൾ നമുക്ക് ബോറടിക്കും. ഓമായി ജൂലി പാടാമോ? നിതിൻ മിഴി രണ്ടിലും തന്നെ, എന്തിനും മിഴി രണ്ടും ഞാൻ അറിയില്ല. ആസിഫ് അലിയുമായി ഉള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ് പറയാമോ? ആസിഫ് അലി നല്ലൊരു കോ ആക്ടറാണ്. ഞാൻ മെയിൻലി ചെയ്ത സിനിമ ഇതായിരുന്നു നമ്മുടെ ഓർഡിനറി. ഓർഡിനറിയിൽ ഞാനൊരു ബിഗ്നറായിരുന്നു ആ സമയത്ത്. ആസിഫ് അത്രയും ഒരു സ്റ്റാറായ സമയം, പക്ഷെ സ്റ്റിൽ ആസിഫ് വളരെ ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ സിനിമ ചെയ്ത വേറൊരു സിനിമ ഇതാണ് നമ്മുടെ നിർണായകം, അതിലും ആസിഫ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആളാണ്. ആസിഫ് എനിക്ക് ഒന്ന് വളരെ കൂളായിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു ഒട്ടും ജാടയില്ലാതെ നമ്മൾ അഭിനയിക്കുമ്പോഴൊക്കെ വളരെ ഫ്രണ്ട്ലി ആയി പോകുന്ന ഒരാളാണ്. ഒട്ടും ജാടില്ലാത്തൊരു ആക്ടറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് ആസിഫ്. നമുക്ക് ചട്ടക്കാരി സോങ് ഒന്നുകൂടി പാടിയല്ലോ. ഹർഷേട്ടൻ ചട്ടക്കാരിൽ നമ്മളോട് വർക്ക് ചെയ്താൽ നമുക്ക് പാടാനിരിക്കാൻ പറ്റില്ല. ഞാനത് പാടാൻ ശ്രമിക്കാം. നിലാവ് നിലാവേ, ഹർഷേട്ടൻ പറഞ്ഞുകൊണ്ട് എന്തായാലും പാടാനിരിക്കാൻ പറ്റില്ല. ഇതും കൊള്ളാവും, ഞാൻ അതിനെ പറയാം. ഹരീഷിനെ പ്രത്യേകിച്ച് പറയാൻ കൊള്ളാവും എന്നുള്ളത്. ഇപ്പൊ തന്നെ പൊക്കോളും ലൈവ്. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, കിനാവിൻ കിനാവായി നീ തലോടില്ലേ, പ്രണയരാമഴയിൽ ഈ പവിഴ മല്ലിക തൻ നിറമിഴികൾ തന്നു. വെണ്ണിലാവേ നിലാവേ നീ മയങ്ങല്ലേ. താങ്ക് യു. ലിറിക്സൊക്കെ മറന്നുപോയി ഞാൻ. ജീവാംശമേ പാടാൻ പോകും, ഇനി പാടിയ മിക്കൊരു പ്രശ്നവും. ഇനി ലാസ്റ്റ് ഒരു പാട്ട് പാടാം ഞാൻ, ജീവാംശമേ കാസനം പാടാം. കരിയറിൽ ബ്രേക്കായി തോന്നുന്ന മൂവി, ബ്രേക്കായി തോന്നുന്ന മൂവി, എനിക്ക് തോന്നുന്നു ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട സിനിമ ഡോക്ടർ ലവ് ഓർഡിനറി ആയിരിക്കും. കാരണം അത് നല്ല ഹിറ്റായ സിനിമ, രണ്ട് സിനിമ ഒത്തിരി ഓടിയ സിനിമയാണ്. മാത്രമല്ല അതിലെ ക്യാരക്ടേഴ്സ്, എനിക്ക് തോന്നുന്നു ഡോക്ടർ ലവിലെ ക്യാരക്ടർ ഇപ്പോഴും ആളുകൾ എന്നോട് പറയുന്നൊരു ക്യാരക്ടറാണ്. ഡോക്ടർ ലവ് ഓർഡിനറി രണ്ടും ഈക്വലി
അപ്പോൾ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു ബിഗിനർ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പുഷോ ഇല്ലാതെ സിംപ്ലി വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് മൂവിയും തേർഡ് മൂവിയും സൂപ്പർ ഹിറ്റ്സ് ആവുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ് ഡോക്ടർ ലവ് ഓർഡിനറി. അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആൾക്കാർ ഏറ്റവും ഓർക്കുന്നത് ആ ക്യാരക്ടേഴ്സ് തന്നെയാണ്, ഇപ്പോഴും ആ സിനിമ തന്നെയാണ് തീർച്ചയായും. ചട്ടക്കാർ ഒഫ്കോഴ്സ് ആൾക്കാർക്ക് അറിയുന്ന സിനിമയാണ്. അങ്ങനെ യുവർ ഫേവറേറ്റ് ഫുഡ്? എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ട് എന്തുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിക്കൻ അഡിക്റ്റ് ആണ് ബേസിക്കലി. അൽഫാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഒരേ സമയം മലയാളം വേണം തമ്മിൽ മൂവി വന്നാൽ ഏത് ചെയ്യും? മലയാളം തന്നെ ചെയ്യും ഡെഫിനറ്റ്ലി. യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രം ഫിലിം ഇൻഡസ്ട്രി? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു രമ്യ നമ്പീശനായിരിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. എനിക്ക് അത്യാവശ്യം വളരെ ക്ലോസ് ആയിട്ടുള്ള, ഞങ്ങൾ എല്ലാ അത്യാവശ്യം നന്നായി അറിയുന്ന, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന നല്ല ഫ്രണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും അല്ല പറയുന്നത്, പക്ഷേ നമുക്കൊരു വൈബുള്ള ഏറ്റവും നല്ല ഫ്രണ്ട് രമ്യ നമ്പീശനായിരിക്കും. പിന്നെ എന്താ അടുത്തത്? അർശൻ. താങ്ക് യു അർഷ കേട്ടോ, അർഷ താങ്ക് യു. ശോഭന റിപ്ലൈ പ്ലീസ്. ശോഭന എന്താ പ്ലീസ് പറഞ്ഞത്? ചേട്ടൻ്റെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? തളപതി ഉയരാണ്. തളപതി ഡെഫിനറ്റ്ലി ഉയരാണ്, പക്ഷെ എനിക്ക് ഇഷ്ടം വിക്രമിനാണ്. തലയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൗ മെനി ലാംഗ്വേജസ് ക്യാൻ യു സ്പീക്ക്? എനിക്ക് ഒരു 3-4. മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, പിന്നെ തമിഴ് അറിയാം, ഹിന്ദി അറിയാം, കന്നഡ കുറച്ച് കുറച്ച് ഗൊത്തില്ല എന്ന് പറയാം അറിയാം. ഹൗ മെനി ലാംഗ്വേജസ് ക്യാൻ, അത് പറഞ്ഞു. ഡബ്ല്യു സി സിയെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? WCC എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. നമുക്ക് ആരോടും സി ഒരു സംഘടനയോടും നമുക്ക് എതിർപ്പോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നമുക്ക് അങ്ങനെ, ഞാൻ മെമ്പറായ സംഘടനയ്ക്ക് ഡെഫിനറ്റ് എനിക്ക് പറയാം, ഇതിനെ കുറിച്ച് പറയാൻ പറ്റും. WCC എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുള്ള സംഘടനയാണ്. നമുക്ക് ഒരുപാട് ഇൻഡെപ്തേ അറിയാതെ ഒരു സംഭവത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ശരിയായ കാര്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കൂട്ടായ്മകൾ എപ്പോഴും നല്ലതാണ്. കൂട്ടായ്മകൾ കൊണ്ടൊരിക്കലും നെഗറ്റിവിറ്റി സംഭവിക്കുന്നില്ല, എപ്പോഴും നല്ലതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തെങ്കിലും നല്ല സംഭവിക്കാൻ പ്രതീക്ഷിക്കുന്നു, നല്ല സംഭവിക്കുന്നുമുണ്ട്. ഒരിക്കലും ഒരു കൂട്ടായ്മ മോശമാവുന്നില്ല. ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതാണ് ഡെഫിനറ്റ്ലി. എപ്പോഴും നമുക്ക് സേഫ്റ്റിയും സെക്യൂരിറ്റിയും നമുക്ക് കൂടുതലും നല്ല ഐഡിയാസ് വരും. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ നീങ്ങാൻ പറ്റുള്ളൂ ഒരു ഗ്രൂപ്പായിട്ട് ഉണ്ടാകുമ്പോൾ. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. പക്ഷെ എന്നെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലായി പറയുന്നില്ല. ഇന്ത്യയിൽ ഇഷ്ടപ്പെട്ട സ്ഥലം? തിരൂർക്കാരെ പറ്റി എന്താണ് വിഭവം? നമ്മൾ നാടല്ലേ ആവശ്യമേ. തിരൂർക്കാരെ വളരുന്ന ആൾക്കാരാണ്, എല്ലാ നാട്ടുകാരും പോയ തിരൂർക്കാരും വളരെ നല്ല ആൾക്കാരാണ്. എസ്പെഷ്യലി മലബാർ സൈഡിലൊക്കെ ഒന്നും കൂടി വളരെ ജെന്വിൻ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ലവിങ് ആൾക്കാരാണ് മലബാർ സൈഡിൽ മിക്കവരും ഉള്ളത്. മനീഷ അനൂപ് സൂപ്പർ വോയിസ്, താങ്ക് യു മനീഷ, താങ്ക് യു സോ മച്ച്. ബിനോയ് ഹായ്, ഗിരിജ ഹായ്, റംല ഹായ്, ബിനോയ് ഇലാക്കും ഹായ്, ശോഭന ഹായ്, വിജീഷ് രവീന്ദ്രൻ ഹായ് ഫ്രം താനൂർ. ഹായ് വിജീഷ്, ഞാൻ താനൂർക്കാരനാണ്. അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ, അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ഗുണമുണ്ട്? ഗുണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ സംഘടന എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒരു സിനിമയിൽ ഒരു റെമ്യൂണറേഷൻ പ്രശ്നം വന്നു, അതിനിപ്പോൾ എനിക്ക് തോന്നുന്നു സംഘടനാ മെമ്പർ ആവേണ്ട ആവശ്യം പോലും. പെടയാള ബാബു ചേട്ടനൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്, വളരെ സപ്പോർട്ടീവ് ആളാണ്. അപ്പോൾ മെമ്പർഷിപ്പിന് ഡെഫിനറ്റ് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് സാലറി കിട്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി. ഇപ്പോൾ ബിഗ് ഒരു എക്സാമ്പിളാണ് ഷെയിൻ്റെ ഒരു കേസ് വന്നപ്പോൾ, എന്താണ് സത്യം നമുക്കറിയില്ല. എല്ലാ ഒരുപാട് എല്ലാവർക്കും രണ്ട് വശങ്ങളുണ്ടാകും, പക്ഷേ അമ്മ സംഘടന കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് തിങ്. ഒരു സംഘടനാ ഭയം എപ്പോഴും ഉള്ള നല്ല കാര്യം തന്നെയാണ്. എപ്പോഴും അതിന് മെമ്പർ ആവേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലാതെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അമ്മ സംഘടനയിലെ മിക്ക മെമ്പേഴ്സും അങ്ങനത്തെ വളരെ ഓപ്പണായ ആൾക്കാരാണ്. ആക്ടിങ് സൂപ്പറാണ്, സുഖമാണ്. അജയ് ദാസ് സുഖമായിട്ട് ജയ്, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ല ജയ്. എടപ്പാൾ വന്നിട്ടുണ്ട് വേണുഗോപാൽ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന എടപ്പാൾ വഴി, അപ്പോൾ ഒത്തിരി തവണ എടപ്പാൾ വന്നിട്ടുണ്ട്. വിൽ യു എവർ ഡു എ തെലുഗു മൂവി? ഡെഫിനറ്റ്ലി, ഞാൻ പറഞ്ഞു വൈ നോട്ട്. നമുക്ക് എല്ലാ ലാംഗ്വേജും നമുക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഡെഫിനറ്റ്ലി, ഞാനിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ ഒരു തമിഴ് മൂവി, നേരത്തെ പറഞ്ഞായിരുന്നു തമിഴ് മൂവി ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹൈദരാബാദ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മൂവി ഇസ് ആക്ച്വലി എ തമിഴ് തെലുഗു മൂവി. സോ ഹോപ്പ്ഫുള്ളി വിൽ ഡു ഇറ്റ്. അഭിന റോഷൻ, ഹായ് ഹായ് മിസ് അഭിന റോഷൻ്റെ ടീച്ചറാണ്. എൻ്റെ കോളേജ് എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ കോളേജിലെ ടീച്ചറാണ്, എൻ്റെ സീനിയറായിരുന്നു. ഹായ്. ഡു യു ലൈക്ക് ടു എക്സ്പ്ലോർ മോർ ഇൻ ഫിലിം ഇൻഡസ്ട്രി എക്സാമ്പിൾ ആസ് എ പ്രൊഡ്യൂസർ ഡയറക്ടർ? ഡയറക്ഷൻ ഇസ് ലൈക്ക് ബിറ്റ് മോർ
ആടുക. കാരണം നമുക്ക് ഒരുപാട് എഫേർട്ട് വേണം. ആക്ച്വലി ഡയറക്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം ഒരു നല്ല അസോസിയേറ്റും നല്ല ക്യാമറമാനും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇറ്റ് നീഡ്സ് മോർ എഫേർട്ട്. നമ്മൾ പെട്ടെന്ന് ആർക്കും ഡയറക്റ്റ് ചെയ്യാമെന്ന് പറയുന്നതും ആർക്കും ഭംഗിയായിട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇറ്റ് നീഡ്സ് മോർ എഫേർട്ട്. ഒരുപാട് എഫേർട്ട് വേണം, ഒരുപാട് ഇൻവോൾവ്മെൻ്റ് വേണ്ട കാര്യമാണ്. പക്ഷേ എനിക്ക് ഇപ്പം നമുക്കൊരു അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. റിയ മോൾക്കും അനു മോൾക്കും ഒരു ബിഗ് ഹായ് ആൻഡ്രിയ ആൻഡ് റിയ. സൂപ്പർ വെയിറ്റിംഗ് ഫോർ. താങ്ക്സ് ഫോർ യുവർ ആൻസറിങ് മൈ ക്വസ്റ്റ്യൻ. താങ്ക് യു ആർ വെൽക്കം സൗമിത്ര. ബി സേഫ് മിഥുൻ ഐഷു. യു ടു ബി സേഫ്. ആഷിക് മോനു, ഹലോ ആഷിക്. നവ്യ മല്ലു, ഹായ് നവ്യ. അപ്പം അങ്ങനെ പിന്നെന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ആദർശ് ഹായ്. എംപുരാനിൽ ഒരു അവസരം കിട്ടിയാൽ ഷോക്കാകുമോ? ഭയങ്കര ഹാപ്പിയാവും. ഷോക്കാവേണ്ട കാര്യമില്ല, പക്ഷെ ഭയങ്കര ഹാപ്പിയാവും. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പേഴ്സണാണ് പൃഥ്വിരാജ്. ആസ് എ ഇൻഡിവിജ്വൽ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത് സിനിമയെക്കുറിച്ച് സിനിമ മാത്രമല്ല, ആസ് എ പേഴ്സൺ ഈസ് വെരി നൈസ്. പുള്ളിക്ക് വളരെ ജെന്വൻ ആയ കാഴ്ചപ്പാടുള്ള ആളാണ്. ഞാനൊക്കെ എൻ്റെ ക്യാരക്ടർ ഫോം ചെയ്യുന്നതിനകത്ത് ഒരുപാട് ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ എക്സ്പീരിയൻസ് വാസ് വർക്കിംഗ് ഇൻ അയാളും ഞാനും തമ്മിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് ബി ഭയങ്കര ഭാഗ്യമായിരിക്കും. പേരിൽ മാത്രമല്ല ലാലേട്ടൻ. ലാലേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അത്രയും ആഗ്രഹിക്കുന്ന ആളാണ് ലാലേട്ടനാണ് കൂടെ വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഷോക്ക്ഡ് ആവില്ലെങ്കിൽ പോലും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ അങ്ങനെ ഷോക്ക്ഡ് ആവുന്ന ആളല്ലോ. നീ ക്ലാസ്സിൽ ഇല്ലാത്തവനാണ്. ലാസ്റ്റ് യുവർ ക്ലാസ് മിസ് ആണോ? എന്നെ ഞാൻ ക്ലാസ്സിൽ ഇതിന് പോകത്തോ ചിലപ്പോൾ എൻ്റെ ക്ലാസ്സിൽ മിസ് എടുത്തിട്ടുണ്ടല്ലേ. ചിലപ്പോൾ ഞാൻ ഫൈനൽ ഇയറിലോ ഒന്ന് ഒട്ടും ക്ലാസ്സിൽ പോയി. ചിലപ്പോൾ പ്ലീസ് ടെൽ തോംസൺ മില്ല മൂവി എക്സ്പീരിയൻസ് ഇൻ ഫോർട്ട് കൊച്ചി. ഇറ്റ് നൈസ് ഷൂട്ടിംഗ്. ഞാൻ ആക്ച്വലി തോംസൺ മില്ല മാത്രമല്ല, രണ്ട് മൂന്ന് മൂവീസ് ഞാൻ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. ഞാൻ ഡിവിനൊക്കെ അഭിനയിച്ച സിനിമ അതൊക്കെ ഫോട്ടോ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ചെയ്ത് എക്സ്പീരിയൻസ്. എൻ്റെ ഫസ്റ്റ് മൂവി ആക്ച്വലി ഫോട്ടോ വെച്ചാണ്. ചാൻസ് ചോദിച്ച് അഭിനയിക്കാറുണ്ടോ? ചോദിച്ച് കിട്ടാതിരുന്നിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ ഈ അടുത്ത് ഇപ്പോഴാണ് ചാൻസ് വെക്കുന്നത് കുറച്ച് കൂട്ടിയത്. കാരണം എനിക്ക് പണ്ടൊന്നും എനിക്ക് അറിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് സിനിമയെ കുറിച്ചിട്ട് ഇൻഡെപ്ത് നോളജ് ആണെന്നോ എനിക്കറിയില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരാളല്ല. എനിക്ക് എല്ലാവരുടെയും സ്പേസിന് ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ കംഫർട്ട് സോണിൽ അങ്ങോട്ട് കയറി എനിക്ക് കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞാൽ ഇടിച്ച് കയറുന്ന ഒരു നേച്ചർ എനിക്ക് ഒട്ടുമില്ല. എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഡീലിംഗ് അതല്ല. പക്ഷേ സിനിമയിൽ അതൊട്ടും പാടില്ല. സിനിമയിൽ നമ്മൾ എപ്പോഴും ആളുകളെ മാക്സിമം ഇടിച്ചേരി ബുദ്ധിമുട്ട് വെച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ അത്യാവശ്യം ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ ചാൻസ് ചോദിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ചാൻസ് ചോദിക്കാണ്ടെന്ന് അത്യാവശ്യമാണ്. ചാൻസ് ചോദിച്ചാൽ മാത്രമേ സിനിമയിൽ അവസരങ്ങൾ കിട്ടുള്ളൂ. അത് നല്ലൊരു സംഭവമാണ്. പക്ഷേ എൻ്റെ ഒരു നേച്ചറിൽ അത് കുറവാണ്, അതാണ് പ്രശ്നം. I can't speak Malayalam. I am from Hyderabad. Telugu guy. Hence, all my questions are in English. Happy to converse with you. Fan of your work in Chattakari movie. Thank you, Saumitra Ramaswamy. Thank you so much. That's a big honor from your side. Thank you. എങ്ങനെയാണ് ഫിലിമിൽ വന്നത്? ഇത് നേരത്തെ പറഞ്ഞു അൻറിയ. ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആണ് ഫിലിമിൽ വന്നത്. ഖത്തർ വരാറുണ്ടോ? വിഷ് ടു മീറ്റ് യു. ഖത്തറിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി എപ്പോഴാണ് വരുന്നത് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ഒരു ഈ കൊറോണയുടെ രണ്ട് മാസം മുമ്പ് ഞാൻ ദുബായിലും അവിടെയൊക്കെ വന്നിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നായിരുന്നു. ഇനിയിപ്പോൾ എപ്പോഴാണെന്ന് അറിയില്ല. ഹോപ്പ്ഫുള്ളി സൂൺ കൊറോണയൊക്കെ മാറിയിട്ട് ഡെഫിനറ്റ്ലി വരാൻ ശ്രമിക്കാം. പിന്നെന്താണ് ന്യൂ ഫിലിം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മൂന്ന് തമിഴ് മൂവീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് മൂവീസ് ഓണായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ രണ്ട് മലയാളം മൂവീസ് ഓണായിട്ടിരിക്കുന്നു. ഒക്കെ സ്റ്റക്കായി പോയി നിൽക്കുകയാണ് ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ. ഹോപ്പ്ഫുള്ളി എല്ലാം പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിക്കട്ടെ. പിന്നെന്താണ് കൊറോണയായിട്ട് ഏറ്റവും അധികം മിസ് ചെയ്യുന്ന എന്താണ് ഞങ്ങളെല്ലാവരും? ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യം സിനിമ കാണാൻ പോകുന്നതാണ്. ഞാനും എൻ്റെ ഭാര്യയും വളരെ മൂവി ക്രേസ് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ കൊച്ചിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ മിക്ക ദിവസങ്ങളും സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഒരുപാട് മിസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നത് പിന്നെ സെക്കൻഡറി മിസ് ചെയ്യുന്ന കാര്യം ജിമ്മിൽ പോകുന്നതാണ്. ഞാൻ ജിമ്മും ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. പിന്നെ അവസാനം ഞാൻ വീട്ടിൽ തന്നെ ജിമ്മിൻ്റെ ചില സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയപ്പോൾ വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെറിൻ ജോർജ്, സുഖമാണോ?
ഡു യു ഹാവ് എനി പെറ്റ്സ് ക്യാൻ യു ഷോസ്? എനിക്ക് ആക്ച്വലി പെറ്റ്സ് ഇല്ല, ഞാൻ ഒരു പെറ്റ് ക്രേസി ആയിട്ടുള്ള ആളല്ല. എനിക്ക് ഒട്ടും പെറ്റ്സിന് എനിക്ക് അങ്ങനെ ഒരു ആ ഒരു മൂഡുള്ള ആളല്ല ഞാൻ. പെറ്റ്സിനോട് ഒരു എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ പെറ്റ്സിനെ, പക്ഷെ ഞാൻ അതിന് ഐ ഡോണ്ട് ക്യാരി ചെല്ലാം. ഫിറ്റ്നസ്സിനെ കുറിച്ച് പറയൂ ബൈ കുഞ്ഞു. ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വർക്കൗട്ടും എൻ്റെ ചേച്ചിയുടെ മോനുണ്ട് സാരംഗ് എന്ന് പറഞ്ഞ പേര്, ആള് നാലാം ക്ലാസ്സിലാണ്, പക്ഷേ ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര മാസ്സാണ് പുള്ളിയപ്പോൾ എൻ്റെ കൂടെ. നമുക്ക് എപ്പോഴും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണർ ഭയങ്കര അത്യാവശ്യമാണ്, പാർട്ട്ണറിലെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണർ സാരംഗാണ്. സാരംഗിൻ്റെ യു ക്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് അടിച്ച് കീറുമ്പോൾ നമ്മൾ അറിയാതെ വെയിറ്റ് എടുത്ത് പോകും. അപ്പോൾ അതാണ് പുള്ളിയാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഓർമ്മകൾ വേരോടും ഫ്രം ഡോക്ടർ ലവ് ആയാലും മതി. ഇനി അവസാനം പാടാം. അങ്ങനെ ഓ കോളേജ് ഒരുമിച്ചിരുന്നായിരുന്ന ഓർമ്മയുണ്ടോ ഹേമന്ത്? ജയകിഷ്, ഹായ് ജയകിഷ്, എനിക്ക് ഓർമ്മയുണ്ട്. ഗോപിക ബിജേഷ്, ഹായ് ഹേമന്ത് ബ്രോ, ഹായ് ഗോപിക, ഹൗ യു? ആദർശ് ചന്ദ്രൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് ബ്രോ, യുവർ ഫോട്ടോസ് എല്ലാം കിടുവാണ്. ആദർശ് താങ്ക് യു സോ മച്ച്. ആദർശ് എന്നെ എഫ് ബി ഫ്രണ്ട് ആക്കുമോ ഹേമന്ത് ചേട്ടാ? ഇപ്പോൾ എനിക്കിപ്പോൾ സ്മ്യൂൾ ഇൻസ്റ്റ ഒന്നും ഇല്ല. സ്നേഹപ്പെട്ടി എനിക്ക് ആഗ്രഹമുണ്ട് ഫ്രണ്ട് ആക്കണമെന്ന്, പക്ഷേ ഈ ഫ്രണ്ട് ലിസ്റ്റ് ലിമിറ്റഡ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കീപ് ഇൻ ടച്ച്, നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ട് ഫ്രീ ആകുമോ? ഡു യു പ്ലേ ഫോർട്ട്നൈറ്റ്? ഫോർട്ട്നൈറ്റ് ഗെയിമാണോ? ഞാൻ കേട്ടില്ല അതിനെ കുറിച്ചൊന്നും സംഭവം. ഞാൻ ആ കളിക്കുന്ന ഗെയിം ലുഡോ ആണ്. പിന്നെ ചില കാർഡ് ഗെയിംസും കളിക്കാറുണ്ട്. ഞാൻ ഒരുപാട് അങ്ങനെ കഷ്ടപ്പെടാൻ കളിക്കാറില്ല. ലുഡോ ആണ് എൻ്റെ മെയിൻ ഗെയിം. ഓർമ്മകൾ വേരോടും, ഓർമ്മകൾ വേരോടും ഞാൻ അഭിനയിച്ച എനിക്കൊന്ന് ഏറ്റവും അധികം റീച്ച് കിട്ടിയിട്ട് ഒരു പാട്ടാണ്. അതും ചെറുതായി പാടാൻ നോക്കും എൻ്റെ ബിവിൻ പറഞ്ഞ സ്ഥിതിക്ക്. എം എസ് ടിയെ കുറിച്ച് ഒന്ന് പറയാം. എം എസ് ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ലെജൻഡ് അല്ല. എം എസ് ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവററ്റ് ആക്ടർ നിനക്കറിയാം, എൻ്റെ ഫേവററ്റ് പ്ലെയർ നിനക്കറിയാം, ക്രിക്കറ്റർ വിരാട് കോഹ്ലിയാണ് ഡെഫിനറ്റ്ലി. പക്ഷേ എം എസ് ടി നല്ല പ്ലെയർ, എം എസ് ടി ഡെഫിനറ്റ്ലി ലെജൻഡാണ്. നമ്മൾ എപ്പോഴും ആർഗ്യുമെൻ്റ് അത് തന്നെയാണ്. ഏട്ടാ ലുക്കാണ് നിങ്ങൾ, താങ്ക് യു ഷാൻ. ഫേവററ്റ് ഹീറോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴുള്ള കറണ്ട് ആയിട്ടുള്ള ആക്ട്രസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇഷ്ടമുള്ള ആക്ട്രസ് എന്ന് പറയുന്നത് പാർവതിയാണ്. പാർവതി തിരുവോത്ത്, സുഖമാണോ? സുഖമാണ് ഷിജിൽ സ്മൃതി പാടകർ. അപ്പോൾ ഓർമ്മകൾ പേരോടും ഒരാൾ എന്നോട് പാടാൻ പറയുന്നു, പിന്നെ മറ്റേ പാടുകയായിരുന്നു ജീവാംശം, രണ്ടും എനിക്ക് തോന്നുന്നു ജീവാംശമേ പാടാം. ജീവാംശം ഒന്നുകൂടെ ഒക്കെ അറിയുന്ന പാടായിരിക്കും. ഇതൊരു പാടി നമുക്ക് എല്ലാം അവസാനിപ്പിക്കാം. അതുള്ളത് ജീവാംശമേ പാടാൻ നോക്കാം, അതും ഒരു പരിശ്രമമാണ്. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈരന്തു മഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പരന്നു നടന്ന ശലഭമായി കാൽപാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി അലഞ്ഞു. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് എൻ്റെ ഫറാഖ് മുസ്തഫ വിഷസ് ഫറാഖ്, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇറ്റ്സ് എ ബിഗ് ഡേ ഫോർ യു, സോ ബി ഹാപ്പി, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കൂ. എന്നിട്ട് കൊറോണയൊക്കെ മാറിയിട്ട് പുറത്തൊക്കെ പോയി ഫ്രണ്ട്സിനൊക്കെ അടിച്ചു പൊളിക്കൂ, എൻജോയ് ചെയ്യൂ. ഓ സൗമിത്ര, താങ്ക് യു സൗമിത്ര. ഡു യു ലൈക്ക് ട്രാജഡി കിങ് ഖാൻ ദിലീപ് കുമാർ? ട്രാജഡി കിങ് ഖാൻ ദിലീപ് കുമാർ എന്താണ് ചെയ്യുന്നത്? ഫുട്ബോളിൽ ആരെയാണ് ഇഷ്ടം? ഫുട്ബോളിൽ ഞാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അതിതീവ്രമായ ആരാധകനാണ്. സി ആർ സെവൻ ബിഗ് ഫാൻ, സി ആർ സെവൻ ഡോക്സ്. മെസ്സി എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ സി ആർ സെവൻ വേറെ ലെവലാണ്. എനിക്ക് എന്തോ പുള്ളിയുടെ ആ ഒരു ഫിറ്റ്നസ്സും പുള്ളിയുടെ ആ ഒരു വൈബൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിബിന പൊന്നു, ഹായ് ബിബിന. മെഡ് ലോഞ്ചസ് എന്താ അവസ്ഥ? മെഡ് ലോഞ്ചസ് എന്ന് പറയുന്നത്
എറണാകുളത്തുള്ള അല്ലെങ്കിൽ എറണാകുളം തിരുവല്ലയിലായിട്ടുള്ള ഒരു കോസ്മെറ്റോളജി ട്രാൻസ്പ്ലാന്റേഷൻ ലിപ്പോസക്ഷൻ ഒക്കെയുള്ളൊരു ക്ലിനിക്കാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള മിസ്റ്റർ ജോസഫാണ് അതിൻ്റെ ഓണറും അതിലെ ചീഫ് ഡോക്ടറും സർജനും ഒക്കെ. പുള്ളി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ കോസ്മെറ്റോളജി അല്ലെങ്കിൽ ഹെയർ ഫോൾ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, ലിപ്പോസക്ഷൻ, അങ്ങനെ എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും യു ക്യാൻ കോൺടാക്ട് ചെയ്യും. വളരെ നല്ല വ്യക്തിയാണ്, എൻ്റെ വളരെ നല്ല ഫ്രണ്ടുമാണ്. എൻ്റെ പേരൊക്കെ പറഞ്ഞ ഡിസ്കൗണ്ട് ഒക്കെ തരുമ്പോൾ ചെറുതായിട്ട്. മനു ശിവാജി, ഹായ് മനു, എന്തൊക്കെയുണ്ട്? സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ട്? ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. ഞാൻ നമ്മൾ ചില സിനിമകളാണ് നമ്മൾ നമ്മളോട് കഥ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ആവില്ല സിനിമ എടുത്തു വരുമ്പോൾ ഉണ്ടാവുക. ഞാനിപ്പോൾ സിനിമ ഏതാ ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനത്തെ സിനിമകൾ ഉണ്ടായിട്ട് ഡെഫിനറ്റ്ലി. കാരണം ചില ആളുകൾ നമ്മളോട് കഥ പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എടുത്തു തരുമ്പോൾ അതിൻ്റെ പകുതി ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനത്തെ സിനിമകളാകുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് വിഷമമാവും. പക്ഷെ ഞാൻ ഞാൻ പേഴ്സണലി ഏത് സിനിമ ചെയ്യുമ്പോഴും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം എഫേർട്ട് എടുക്കാറുണ്ട്. ഞാൻ എനിക്ക് പറ്റുന്ന ലിമിറ്റിൽ നിന്നും കൊണ്ട് ഞാൻ മാക്സിമം ഞാൻ നന്നൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അത് എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവും, സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത. വേണുമാഷ് എവിടെ ഓർഡിനറി അല്ലേ? സവാദ് സവാ, സവാദ് സവയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ സവാദ് സവാ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒരു നല്ല വർഷം വരട്ടെ. സുഹായൽ ചോയ്, ഹായ് സുഹായൽ. ലീന പീറ്റർ, രതീഷ് മോഹൻ, രതീഷ് സൗമിത്ര, ഞാൻ എല്ലാവരും തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്ക് ഐ ലാവ് ടു തിങ്ക് അലോട്ട് അബൌട്ട് ഇറ്റ്. കാരണം എല്ലാവരും ഫിൽട്ടർ ഇട്ട് ലോട്ട്, ലോട്ട് ഓഫ് തിങ്സ് യു ഡു ടു ഷൂട്ട്, ഫിൽട്ടർ ചെയ്തേ പറയാൻ പറ്റൂ. ബി എൻ ഷാൻ, ഹായ് ബി എൻ ഷാൻ, എന്തൊക്കെയുണ്ട്? വട്ടവട ഡയറീസിന് എൻ്റെ എല്ലാവരുടെ ആശംസകളും. ബി എൻ ഷാൻ ഒരു വളരെ പ്രോമിസിങ് ആയ ഡയറക്ടറാണ്. ഹോപ്പ്ഫുള്ളി സിനിമയിൽ, ഭാവിയിൽ മലയാള സിനിമയിൽ ഒരു നല്ല ഒരു സ്ഥാനം നേടാൻ സാധ്യതയുള്ള ഡയറക്ടറാണ്. അദ്ദേഹം ഒരു മിനി വെബ് സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാവിധ ആശംസകളും വട്ടവട ഡയറീസ്. അഖിൽ അപ്പു, അഖിൽ അപ്പു, അഖിൽ അപ്പു, ഹായ്, ഹലോ മച്ചൻ, ഹായ് അഖിൽ. യുവർ ഹോബീസ്, എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു. എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് മെയിൻലി ഞാനൊരു വർക്കൗട്ട് അഡിക്റ്റ് ആണ്. എപ്പോഴും ഫിറ്റ്നസ് എൻ്റെ വലിയൊരു ഹോബിയാണ്. ഡ്രൈവിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഓൾവേസ് ഡ്രൈവ് എ ലോട്ട്. ഇപ്പോൾ കുറവാണ്. അതൊക്കെയാണ് എൻ്റെ മെയിൻ ഹോബീസ് എന്ന് പറയുന്നത്. ബാക്കി ചെറിയ ചെറിയ ഹോബീസൊക്കെ ഉണ്ട്. ഇക്കയുടെ സ്മൈലിൻ്റെ രഹസ്യം എന്താണ്? മനു ശിവാജി തള്ളി തള്ളി നിന്നെ നെഞ്ചത്തോട് കയറാണ്. നീ മയത്തൊക്കെ തള്ളതാ രഞ്ജു. സുഹൈൽ എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കും സുഹൈൽ. താങ്ക്സ് ഡിയർ ഹേമു, താങ്ക് യു, യു ആർ വെൽക്കം. ബി എൻ ഷാൻ, അടിച്ചു പൊളിക്കൂ, നമുക്ക് പെട്ടെന്ന് നമ്മൾ പടം തുടങ്ങാൻ പറ്റട്ടെ. ഓക്കെ, ദെൻ റതീഷ് മോഹൻ, ഹായ്. അപ്പോൾ വേറെ എന്താണ്, വേറെ അധികം വിശേഷങ്ങളൊന്നും വിചാരിക്കുന്നു. സമയം ഐ ആൻസർ യു സൂൺ. ഞാൻ ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഐ വിൽ മെസ്സേജ് യു പേഴ്സണലി. ഞാൻ മെസ്സേജ് അയച്ച് പറയാൻ എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഇൻസിഡൻസ് ഞാൻ പറയാൻ തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയും ഇൻട്രാക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇറ്റ് ഇസ് എ വെരി വെരി ഹാപ്പി ടൈം ഫോർ മീ. ഇപ്പോൾ ഈ ഒരു കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ ആ സമയത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടൈമാണ് ഉണ്ടായത് ഏഷ്യാനെറ്റിലെ ഈ ഒരു സെഷനിലൂടെ. അപ്പോൾ ഐ താങ്ക് ഏഷ്യൻ്റ് ഓൾസോ, ഏഷ്യാനെറ്റിലെ എല്ലാവർക്കും. ഇപ്പോൾ ഈ ഏഷ്യാനെറ്റ് പോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു ചാൻസ് തന്നതിന് ബിഗ് താങ്ക്സ് ഏഷ്യാനെറ്റിന്. ആൻഡ് ഇൻട്രാക്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. കുട്ടി ഐ എന്നും മെനി മോൻ ഹാപ്പി ഡേ ഓഫ് ദി ഡേ, 30-ാം പിറന്നാൾ ആഘോഷിക്കുന്ന കുട്ടി ഐ എൻ. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും, ഒരു ബിഗ് താങ്ക്സ്. എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ട് ഇരിക്കുക. കൊറോണയ്ക്ക് മാറിയിട്ട് മാക്സിമം അടിച്ചു വിളിക്കുക. അതുവരെ ബി സേഫ്, മാക്സിമം കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് പുറത്ത് പോവുക. വേറെ മാസ്ക് ആൻഡ് കഴിയുന്നതും ഡിസ്റ്റൻസൊക്കെ ഇട്ട് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഫോളോ ചെയ്ത് പോവുക. ഓൾവേസ് ബി സേഫ് ആൻഡ് യാ, താങ്ക് യു സോ മച്ച്, സീ യു സൂൺ, ബൈ, ഗുഡ് നൈറ്റ്.